നമസ്കാരം. കഴിഞ്ഞ ദിവസം നമോ ചാനലിലൂടെ ശ്രീജ പ്രസാദ് എന്ന് പറയുന്ന ഒരു ആങ്കർ ഈ നാട്ടിൽ നടത്തിയ ഒരു വിധംസക വീഡിയോ ഉണ്ട്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തോടുള്ള വിദ്വേഷം ചില സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള നേതാക്കന്മാരോടുള്ള വിയോജിപ്പ് കെട്ടുകഥകളായി കേട്ടതിനു ശേഷം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഒരു സ്ഥാപനത്തിന്റെ പേര് വെച്ച് തള്ളി മറിക്കുക. കേരളത്തിലെ ബിജെപി ചായ്വോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമോ ടിവി എന്ന് പറയുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം കാഴ്ചക്കാരുള്ള ഒരു ഓൺലൈൻ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഉപയോഗിച്ച വാക്ക് പദപ്രയോഗം ഈ കുലസ്ത്രീ കോൺസെപ്റ്റ് എന്താണെന്ന് ഇത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നുകയാണ്. കേരളത്തിൽ ശബരിമല വിഷയം വന്നപ്പോൾ ഒരു കുലസ്ത്രീ കോൺസെപ്റ്റ് ഈ നാട്ടിൽ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ നമോ ടി വി എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ഒരു ചായ്വ് അതിൽ കൃത്യമായി വെളിവാകുകയാണ്. ആ ഒരു സ്ഥാപനം, അങ്ങനെ ഒരു ആശയം ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനം, അതിൽ നിന്നുകൊണ്ട് ഒരു വനിതാ ജേർണലിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വനിതാ ആങ്കർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ കേരളത്തിലെ സ്ത്രീകൾ ഇത്രത്തോളം അധപ്പതിച്ച വിഭാഗക്കാരുമുണ്ടോ എന്ന സംശയം ഉടലെടുക്കുകയാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങുക, അവർക്ക് വിദ്വേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ച് പറയുകയാണ്, പച്ചയായ വർഗീയത പറയുകയാണ്, ഉപയോഗിക്കുന്ന വാക്കുകളിൽ പച്ച തെറിയാണ്, തെറി അഭിഷേകം നടത്തുകയാണ്. ഇവരൊക്കെയാണല്ലോ കുലസ്ത്രീ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ നാട്ടിൽ സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറായത്. ഇത്തരം സംവിധാനങ്ങളെ അമർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതാണോ? മുൻപ് പല കാര്യങ്ങൾക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർത്ത് കുരുപൊട്ടുന്ന ടീംസാണ്. ഒരു സിനിമ എടുക്കാൻ പറ്റില്ല, ഒരു കഥ എഴുതാൻ പറ്റില്ല, അതിനകത്ത് വരുന്ന കാര്യങ്ങളിൽ പോലും വ്രണിത ഹൃദയരായി നിൽക്കുന്ന ടീംസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന യഥാർത്ഥ സ്വഭാവമാണ്. സംഘപുത്രന്മാർക്ക് താല്പര്യമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്ത് സന്ദേശമാണ് ആ സ്ത്രീ ഈ നാടിന് കൊടുക്കാൻ ശ്രമിച്ചത്? എന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വയം എഴുതിയിടുകയാണ് സ്ത്രീ എന്ന പരിഗണന തരുന്നില്ല. ഇതൊക്കെയാണോ സ്ത്രീ? എന്തിനാ പരിഗണന തരുന്നത്? സ്ത്രീ എന്ന ആ പരിഗണനയുടെ മറവിലിരുന്നു കൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാൻ ഈ നാട്ടിൽ ആർക്കും അനുമതിയില്ല. ഇവിടെ ചില പീഡന കേസുകളിൽ ഉൾപ്പെട്ട സ്ത്രീകളുണ്ട്. ജോളി എന്നൊരു സ്ത്രീ ഈ നാട്ടിലുണ്ട്. ഈ സ്ത്രീക്കൊക്കെ സ്ത്രീ എന്ന പരിഗണന കൊടുത്താൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീജ പ്രസാദ് എന്ന് പറയുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അവതാരകയ്ക്ക് സ്ത്രീ എന്ന പരിഗണന കൊടുത്താൽ ഈ സമൂഹം ഇവിടെ ചെന്ന് അവസാനിക്കും. സ്ത്രീ എന്ന പരിഗണനയിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. സ്ത്രീയാണത്രേ. ഇതാണോ സ്ത്രീ? ഇതാണോ കുലസ്ത്രീ എന്ന് പറയുന്ന ഈ നാട്ടിൻ്റെ ഒരു ഉദാഹരണം? നമോ ടിവിയിലൂടെ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്ന വീഡിയോകൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ്. പോരാത്തതിന് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ ജിഹാദികളാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ്. എവിടെന്നെങ്കിലും കുറച്ച് പൈസ കിട്ടുമ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങുക, അതിനകത്ത് കയറിയിരുന്നു കൊണ്ട് ലൈസൻസോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ ആരെയും എന്തും പറയാമെന്നുള്ളൊരവസ്ഥ. എന്തെങ്കിലും അകക്കാമ്പോ കഴമ്പോ വേണ്ടേ? ഉപയോഗിക്കുന്ന ഭാഷയിൽ ഒരു മര്യാദ വേണ്ടേ? മാന്യത വേണ്ടേ? ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ കയ്യിൽ പോലും പോകുന്ന ഒരു മീഡിയമാണ് ഈ പറയുന്ന ഫോണുകൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മേഖല എന്ന് പറയുന്നത്. പച്ച തെറി വിളിച്ച് പറയുക, നല്ല കുടുംബമഹിമ. എന്തായാലും സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുലസ്ത്രീയാണ് എന്നുള്ള കാര്യം. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറയുടെ മുന്നിൽ കയറി നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ആ തൊലുക്കട്ടിയെക്കുറിച്ച് ഈ സമൂഹം ഒന്ന് മനസ്സിലാക്കണം. സ്ത്രീയാണത്രേ സ്ത്രീ. സ്ത്രീയാണെങ്കിൽ ആരെയും കയറി എന്ത് പുലഭ്യവും പറയാമോ? അതാണോ ഈ സമൂഹം നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? മറ്റുള്ളവരെ വ്രണപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ ആശയങ്ങളും വിശ്വാസങ്ങളെയും തകർക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയുകയാണ്. ഉപയോഗിക്കുന്ന ഭാഷയും ഒപ്പം തെറിയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടുകൂടി നടക്കുകയാണ്. ഇതൊക്കെ ഒരുതരം മനോവൈകല്യമാണ്. സ്ത്രീകളുടെ ഗണത്തിൽപ്പെടുത്തിയൊന്നും ഇതിനെയൊന്ന് ന്യായീകരിക്കാൻ കഴിയില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നവർ നിയമ നടപടിക്ക് വിധേയരാകേണ്ടതുണ്ട്. അതിന് സ്ത്രീ ആയിപ്പോയി, സ്ത്രീ എന്ന പരിഗണന തരുന്നില്ല. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതിനെ ന്യായീകരിച്ച് ബാക്കിയുള്ളവർക്കെതിരെ തെറിയ അഭിഷേകങ്ങളൂടെ നടത്തുകയാണ്.
ഇതൊക്കെയാണോ സോഷ്യൽ മീഡിയയിലൂടെയുള്ള മാധ്യമ പ്രവർത്തനം ബിജെപിയുടെ സങ്കൽപ്പത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുയോജ്യമായ മാധ്യമ സംസ്കാരം ഇതായിരിക്കും വർഗീയത പറയുക തോന്നിവാസം പ്രചരിപ്പിക്കുക ആരെ അവഹേളിക്കുക ഒരു കാര്യമില്ല ഇപ്പോ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസ് എടുക്കാൻ തയ്യാറായത് എന്തായാലും നല്ല കാര്യമാണ് സാമൂഹിക സ്പർദ്ധ മതവിദ്വേഷം ഇതൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് ഇത് ആരാണ് ഇവർക്ക് അനുമതി കൊടുത്തത് ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് പറയണം എന്ത് പറഞ്ഞുകൂടാ അതിനെക്കുറിച്ച് ഒരിതുമില്ല നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം നരേന്ദ്രമോദിക്ക് വേണ്ടി കുഴലുകുത്ത് നടത്തുന്ന പരിപാടിയാകുമ്പോൾ അതിന് ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ നിങ്ങൾക്ക് എന്തും ആരോടും പറയാം പക്ഷേ ആ പറയുന്നതിൽ കുറച്ചെങ്കിലും മാന്യത അല്ലെങ്കിൽ സഭ്യമായിട്ടുള്ള ഭാഷയെങ്കിലും ഉപയോഗിച്ചുകൂടെ സഭ്യതയുടെ എല്ലാ സീമകളിലും ലംഘിച്ച ആ ഒരു പരിപാടിയിലൂടെ ഈ പറയുന്ന സംവിധാനങ്ങൾക്കൊക്കെ കൃത്യമായ മോണിറ്ററിംഗ് കൊണ്ടുവരേണ്ടതാണ് അല്ലാതെ മതവിദ്വേഷം വളർത്താൻ ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സ്ത്രീ എന്ന ലേബലിൽ കുറച്ച് പേരെ ചാവേറുകളാക്കി ഇറക്കി വിടുകയാണ് എന്നിട്ട് ഏതോ കുറച്ച് പുരുഷ കുബുദ്ധികൾ ഇത് കണ്ടങ്ങ് ആസ്വദിക്കുകയാണ് അതിനൊത്ത് ചാടാൻ വേണ്ടി നിൽക്കുന്ന ചില സ്ത്രീകളും ഇവരൊക്കെയാണ് കേരളത്തിൻ്റെ ബി ജെ പി സൃഷ്ടിച്ചാൽ കേരളത്തിലെ സംഘികൾ സൃഷ്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പ്രതീകാത്മക കുലസ്ത്രീകൾ എന്തൊരു വാക്ചാതുര്യം വീടുകളിലെ അവസ്ഥയും കൂടി ആലോചിച്ചു നോക്കുകയാണ് എങ്ങനെയാണ് വീടുകളിലുള്ളവർ ഇതിനെയൊക്കെ സഹിക്കേണ്ടി വരുന്നതെന്നാണ് ഒരു സംഭവത്തിനോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തോട് വിദ്വേഷമുണ്ടെങ്കിൽ അത് പറയേണ്ട ശൈലി ഇതാണ് എന്തായാലും ഈ സംഭവം ഉണ്ടായതോടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം കുറച്ചുകൂടി ജാഗരൂകരായിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരെയും വിമർശിക്കാം ആരെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം ആർക്കെതിരെയും എതിരഭിപ്രായം പറയാം പക്ഷേ പറയുന്നതിനൊരു മര്യാദയുണ്ട് മാന്യതയുണ്ട് അതിനൊരു സീമയുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏത് പ്ലാറ്റ്ഫോം ആയിരുന്നാലും തോന്നിവാസങ്ങൾ കാണിക്കുന്നതല്ല അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ പറയുന്നതല്ല മാധ്യമപ്രവർത്തന ശൈലി എന്ന് പറയുന്നത് പേര് മാധ്യമപ്രവർത്തനമാണെന്നല്ലോ ഓൺലൈൻ മാധ്യമം നമോ ടിവി നടത്തുന്ന പരിപാടി ഇതൊക്കെയാണ് ആ ശ്രീജ പ്രസാദ് എന്ന പെൺകുട്ടികൾക്കും ചാനൽ ഉടമയ്ക്കും മാത്രമല്ല ആ സ്ഥാപനത്തിലുള്ള മുഴുവൻ പേരുടെ പേരിലും കേസെടുക്കുന്നത് കാര്യം ആ ഒരു ചാനലിലൂടെ പുറത്തേക്ക് പോകുന്നത് ഈ വിഷം വമിപ്പിക്കുന്ന ചില സന്ദേശങ്ങളും ചില വാർത്തകളും മാത്രമാണ് അതുകൊണ്ട് ഈ നാടിന് അപകടം മാത്രമേ ഉള്ളൂ ഇത്തരം വ്യക്തികളെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നിയമവാഴ്ചയുടെ മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ.